നമസ്കാരം. ന്യൂസ് 18 പുതുവേദിയിലേക്ക് സ്വാഗതം. ഒരു ബസ്സിനകത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും പേരുകേട്ട കല്ലട ബസ്സിലെ യാത്രക്കാരുടെ അനുഭവം. ബസ് ഉടമയുടെ ഗുണ്ടകൾ ചേർന്ന് നടത്തിയ കാടത്തം, യാത്രക്കാരെ വട്ടമിട്ട് വളഞ്ഞ് തല്ലിച്ചതയ്ക്കുന്ന ഗുണ്ടായിസം. തിരുവനന്തപുരത്തു നിന്നും ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ബസ്സിലെ യാത്രക്കാരെയാണ് കല്ലടയിലെ ഗുണ്ടകൾ തല്ലിച്ചതച്ചത്. കൃത്യമായ ലൈസൻസ് ഇല്ലാതെ തോന്നുന്ന പണം വാങ്ങി തോന്നുന്നിടത്ത് നിർത്തി ഇടിവണ്ടി ഓടിക്കാൻ ഇവർക്ക് ആരാണ് അനുവാദം നൽകിയത്? ഓണം ക്രിസ്മസ് സീസണിലെല്ലാം തോന്നുന്ന നിരക്കാണ് ഇവർ ഈടാക്കുക. ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും പലപ്പോഴും സൗകര്യങ്ങളും നൽകില്ല. മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള സാധനങ്ങൾ കടത്തുന്നുവെന്ന ആരോപണങ്ങൾ വേറെയുമുണ്ട്. ദീർഘദൂര സ്വകാര്യ ബസ്സുകളുടെ ഗുണ്ടായിസം അവസാനിപ്പിക്കാൻ ആർക്ക് കഴിയും? ന്യൂസ് 18 പുതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. സ്വകാര്യ ബസ്സുകൾക്ക് ഗുണ്ടായിസമോ? പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പുതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്കാണ്. ആദ്യം ശ്രീ നാണു നമ്മളോടൊപ്പം ചേരുന്നു. നാണു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഒന്ന് രണ്ട് ദിവസമായി നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യത്വവുമില്ലാതെ യാത്രക്കാരെ വട്ടമിട്ട് ചതയ്ക്കുന്ന, ഇടിച്ച് അടിച്ച് നമ്മൾക്ക് കേട്ടാൽ അറപ്പുണ്ടാക്കുന്ന വിധത്തിൽ ഉള്ള ഭാഷയിൽ അങ്ങേയറ്റം മോശമായ രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്തുകൊണ്ടാണ് യാത്രക്കാരോട് ഇങ്ങനെ പെരുമാറുന്നത് കല്ലട ബസ്സിലെ ജീവനക്കാർ. എന്താണ് പ്രതികരണം? സാറേ, ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചാല്, പൈസ ഉള്ളവനും അധികാരമുള്ളവനും എന്തും ചെയ്യാന്നുള്ളൊരു അവസ്ഥയാണ് രാജ്യത്ത്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. സാറേ, ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാല് പൈസയും അധികാരമുള്ളവർക്ക് എന്ത് പോക്കിരിത്തരവും ചെയ്യാ. നമ്മൾ കാണുന്നില്ലേ ജനപ്രതിനിധികൾ തന്നെ പല കുറ്റവും ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യാണ്ടിരിക്കുന്ന? അപ്പൊ ഇത് മറ്റുള്ളവർ ചെയ്യുന്ന ഒരു അത്ഭുതമൊന്നുമല്ല, ജനപ്രതിനിധികൾ ചെയ്യുന്നില്ലേ ഇതിലും വലിയ ക്രൂരമായ സംഗതികൾ. അപ്പൊ ഇതിൽ ഇതെല്ലാം നാണക്കേട് തന്നെയാണ്. ഇത് ഈ അവസ്ഥയൊക്കെ മാറണം. റൈറ്റ്, ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇത്രത്തോളം ആളുകൾക്ക് വേദനയുണ്ട് ഇത് കാണുമ്പോൾ. ആളുകൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ബസ് ഉടമകൾ ഗുണ്ടകളെ വെച്ചുകൊണ്ട് അവരെ നേരിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. ശ്രീ ശിവദാസനിലേക്ക്. ശിവദാസൻ, കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ ശിവദാസൻ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഈ കല്ലട ബസ്സും ഈ പ്രൈവറ്റ് ബസ്സുകളിലെല്ലാം പാർസലിൽ കൂടി തന്നെ പൈസ ഉണ്ടാക്കുന്നു. അതിന് മയക്കമരുന്ന്, കഞ്ചാവ്, പ്രൺ ഷുഗർ, മറ്റും മദ്യം ഇതെല്ലാം കടത്തിക്കൊണ്ട് പോയാൽ മാത്രമേ ഇവർക്ക് ഈ ബസ്സിൽ ഇത്രയും ടാക്സ് എല്ലാം കൊടുത്ത് പെർമിൻ എടുക്കാൻ പറ്റൂ. എന്തെങ്കിൽ ഈ രണ്ട് പയ്യന്മാര് കയറി പയ്യന്മാർ തെറ്റിയതപ്പോൾ അവര് കഞ്ചാവ് അടിച്ചിരുന്നാണ് പറഞ്ഞത്. ഈ കഞ്ചാവ് എന്ന് പറഞ്ഞ് ഈ കൊച്ചു പിള്ളേരെ ഇത്രയും പറഞ്ഞ് ഈ ആശ്വസിപ്പിക്കുന്ന ഒരുപാടെ കൊന്നാ പറയാം. ഒരു അച്ഛനൊരു കൊച്ചിനെ അടിച്ചു കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അമ്മ മക്കളെ കൊല്ലുന്നു, അതൊക്കെയും പറയുന്നുണ്ട്. പക്ഷെ ഇതും പറയുമ്പോൾ ഈ കുണ്ടായിസങ്ങൾ തന്നെയാണ് കല്ലട ഇതുപോലുള്ള എല്ലാ ബസ്സുകളിലുള്ള നാലും അഞ്ചെണ്ണം കാണും. കണ്ടിട്ട് അകത്ത് കയറി ഇരുന്നാൽ ഒരു ബൈക്കോ എന്തെങ്കിലും പോയാൽ കാറ്റടിച്ചാൽ മതി, ബൈക്ക് കയറി നടുത്ര ഉടക്കെത്ത് വീഴും. വീഴുന്നു കഴിഞ്ഞു ഇയാൾ ഇവർ രണ്ടെണ്ണം ഇറങ്ങിയിട്ട് ബസ്സിനെ പറഞ്ഞിട്ട് അവിടെ നിൽക്കും, ബസ് അങ്ങ് പോവും. എന്നിട്ട് വരുന്ന പോലീസ് കല്ലടയാണോ ഇത്, എയറാണോ ഇത്, PR ആണോ കേട്ടിട്ട് പട്ടിയെ പോലെ മിണ്ടാതെ അങ്ങ് പോവും. അതേസമയം ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഒരാളെ തട്ടിയാൽ ഓട്ടോ താക്കോലും പിടിച്ചു മാറ്റി ഓട്ടോറിക്ഷം കൊണ്ടിട്ട് പിന്നെ അവനെ അതിന് അകത്തിട്ട് അവന്റെ എല്ലാവരെയും കഷ്ടപ്പെട്ട് പെറ്റിയും കൊടുക്കും, കേസും കൊടുക്കും. ഇപ്പോഴാദ്യമായിട്ട് വന്നപ്പോ ഈ സംഭവം വന്നത് ഇലക്ഷൻ കണ്ടപ്പോൾ ഈ സമയത്ത് വന്നപ്പോ ഇതൊരു പോരാട്ട് മാറുന്ന രംഗങ്ങൾ കാണിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം വളരെയധികം നന്ദി. ശ്രീ വിഷ്ണു കൂടി ചേരുന്നു. വിഷ്ണു, പറഞ്ഞോളൂ അഭിപ്രായം. സാർ, ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മൾ എന്തെറിയ റിസോഴ്സ് വെറുതെ കളയുന്നു. ഇന്റർ സ്റ്റേറ്റ് ഹൈവേയിലുള്ള ഈ വണ്ടികൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആണ്. ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്ന വണ്ടി, അല്ലെങ്കിൽ ബോംബെ വരെ പോകുന്ന വണ്ടി, കോയമ്പത്തൂർ വരെ പോകുന്ന വണ്ടി, ഇതൊക്കെ എത്രയോ പ്രോഫിറ്റ് കിട്ടുന്ന വണ്ടിയാണെന്നറിയാവും. ഈ റൂട്ടുകളൊക്കെ പ്രൈവറ്റൈസ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വണ്ടിയാണെങ്കിൽ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യലാണ്, ഗവൺമെന്റ് ഒഫീഷ്യൽ ഇക്വലന്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഒരു ഇപ്പൊ കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടല്ലോ, അത് പ്രോഫിറ്റബിൾ ആണെന്ന് പറയുന്നു.
അതേ കണക്ക് പ്രോഫിറ്റബിൾ ആക്കിയിട്ട് ഒരു കമ്പനി തുടങ്ങി കഴിഞ്ഞാൽ ഗവൺമെന്റ് കൺട്രോളിൽ വരുത്തണം. യെസ്, റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേർന്നു. ശ്രീ രാധാകൃഷ്ണൻ, ഈ പറയുന്ന കല്ലടയാണെങ്കിലും മറ്റ് ദീർഘദൂര സ്വകാര്യ സർവീസ് നടത്തുന്ന ബസ്സുകളാണെങ്കിലും ആ ബസ്സുകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം അത് സർക്കാരിനില്ലേ? പ്രത്യേകിച്ച് ഇവിടെ നടത്തുന്ന, ഇപ്പോൾ ഇതിന് നൽകുന്ന ലൈസൻസ് എന്ന് പറയുന്നത് പോലും കാരേജ് ലൈസൻസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മറവിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന കാരേജ് ലൈസൻസ് ആണെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും ഒരു സാധനമോ ആളുകളെയോ കയറ്റിയാൽ എവിടെയാണോ പറയുന്നത് അവിടെ കൊണ്ടുപോയി മാത്രമേ ഇത് ഇറക്കുകയോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ സ്റ്റേജ് ടു സ്റ്റേജ് എന്ന് പറയുന്ന ഈ KSRTC അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകളെ പോലെ തന്നെയാണ് ഇവർ സർവീസ് നടത്തുന്നത്. തമ്പാനൂരിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ കയറ്റിയാണ് പോകുന്നത്, എന്നിട്ട് അവിടെ ഇറക്കുന്നു. ലൈസൻസ് തെറ്റായിട്ട് എടുക്കുന്നു, കാരണം അവർക്ക് ടാക്സ് വെട്ടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ സംവിധാനത്തെ നിയന്ത്രിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയണ്ടേ? അത് സാധിക്കില്ല. കാരണം ചില പാർട്ടിക്കാരെ സപ്പോർട്ട് ഇല്ലാതെ ഇവർക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റും പാർസൽ സർവീസ് ആണ് ഈ ബസ്സുകൾ നടത്തുന്നത്. ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് പോകുന്ന ബാംഗ്ലൂരേക്ക് പോകുന്ന ബസ് കംപ്ലീറ്റ് പാർസൽ സർവീസ് ആണ് നടത്തുന്നത്. വളരെയധികം നന്ദി ശ്രീ രാധാകൃഷ്ണൻ. ശ്രീ ജേക്കബ് ഫിലിപ്പ് നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹം മലയാളിയാണ്, ഇപ്പോൾ കേരളത്തിലല്ല താമസിക്കുന്നത്. അദ്ദേഹത്തിലൂടെയാണ് ഈ വാർത്ത ലോകം അറിയുന്നത്. അദ്ദേഹമാണ് ഈ ദൃശ്യം ചിത്രീകരിക്കുന്നതും ബസ്സിനകത്ത് തന്നെ ഇരുന്ന് അദ്ദേഹമാണ് ഇത് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യുന്നത്. ശ്രീ ജേക്കബ് ഫിലിപ്പ്, കേൾക്കാമല്ലോ അല്ലേ? ഇപ്പം കേൾക്കാം. ഇപ്പം പറഞ്ഞൊരു ചേട്ടൻ പറഞ്ഞില്ലേ ബസ് മാറ്റുന്ന ഒരു കാര്യം? ഈ ഞങ്ങളെ ബസ് ഇന്ന് ഒരു ആക്സിഡന്റ്, ഒരു ഒരു ബസ് ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ബസ്സിൽ മാറ്റി. പക്ഷെ ബാംഗ്ലൂരിന് എത്തുന്നതിന് മുമ്പേ ഞങ്ങൾ വേറെ ബസ് പിന്നെയും മാറ്റി. ക്ലാരിറ്റിക്ക് വേണ്ടി ഈ ഹരിപ്പാട് വെച്ച് ബസ് മാറുന്നു, അതിനുശേഷം പ്രോബ്ലം മുഖേന പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. അത് പ്രോബ്ലം മുഖേന, ബസ് ബ്രേക്ക് ഡൗൺ മുഖേന. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ എത്തുന്നതിന് മുമ്പേ വേറെ ബസ് മാറി പിന്നെ. അപ്പോൾ എന്താ പറഞ്ഞത്? അന്നൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ ചോദിച്ചില്ല. വേറെ ബസ് മാറി, വേറെ ബസ് ഇരുന്നു, വേറെ ബസ് പോയി. ഈ ഒരു വല്ലാത്ത ദുരൂഹതയാണ് ഇവരുടെ പ്രവർത്തനങ്ങളിൽ അല്ലേ? ഞങ്ങൾക്കറിയില്ല, വേറെ ബസ് മാറാൻ പറഞ്ഞു, മാറി ഇരുന്നു, കൊണ്ടുപോയി. അല്ല, എങ്ങനെയായിരുന്നു ഈ സംഭവം? ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഹരിപ്പാട് എത്തുന്ന സമയത്ത് ബസ് ബ്രേക്ക് ഡൗൺ ആകുന്നു, അതിനുശേഷം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ തന്നെ ബസ്സിലിരിക്കുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യാം, ജനങ്ങളെ അറിയിക്കാമെന്നൊക്കെ തോന്നിയ ഒരു സാഹചര്യം എന്തായിരുന്നു? ഉറക്കത്തിൽ നിന്നിച്ചു. 4:30 രാവിലെ കുറെ ആളുകൾ വണ്ടിയിലോട്ട് കയറി വരുന്നു. ഈ രണ്ട് പിള്ളേരാണ് ശരിക്കും പറഞ്ഞാല് ഒരു വോയിസ് റേസ് ചെയ്തത് ഞങ്ങളുടെ ഒരു ബസ് നേരത്തെ വരാനുള്ളത്. ഹരിപ്പാട് പോലീസും സ്പോട്ടിൽ വന്നായിരുന്നു ഞങ്ങൾ ഹരിപ്പാടിന്റെ പ്രോബ്ലം ഉള്ള സമയത്ത്. അവരും ഈ പിള്ളേരോട് സംസാരിച്ചാണ്, ഹരിപ്പാട് പോലീസ് കല്ലട ട്രാവൽസിന്റെ ആളുകളോട് സംസാരിച്ചിട്ട് അവരോട് ക്ലിയർലി പറഞ്ഞാണ് വണ്ടി എളുപ്പം വരാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ബസ്സിൽ കയറി കിടന്ന് ഉറങ്ങുന്ന സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ഞങ്ങള് 4:00 to 4:30 ഇടയ്ക്ക് ഞങ്ങളെ ഉണർത്തി ഒരു 4-5 പേര് കയറി വന്നിട്ട് ഈ പിള്ളേരെ അവരെന്തുകൊണ്ട് പറഞ്ഞാൽ അവർ ബസ്സുകാരെ തള്ളി. ശരിയാണ്, എന്താ പറഞ്ഞാല് ബസ് കല്ലട ബസ്സിന്റെ രണ്ട് ഡ്രൈവർ ഓടിപ്പോയി. ഞങ്ങള് 25 പേര് ഒരു സ്പോട്ടിൽ ഹരിപ്പാടി നിൽക്കുവാണ്. പക്ഷെ ഡ്രൈവറും അടുത്ത സെക്കൻഡറി ഡ്രൈവറും എങ്ങും സ്പോട്ടിൽ കാണാനില്ല. ഒരു ക്ലീനർ മാത്രമാണ് റോഡിൽ നിൽക്കുന്നത്. ക്ലീനറാണോ എന്തോ എനിക്കറിയില്ല, ക്ലീനർ ആള് നിൽക്കുന്നത്. അയാളുടെ ഫോൺ എടുത്തിട്ടാണ് കല്ലടയുടെ പൈക്കലെ ബ്രാഞ്ചിൽ സംസാരിച്ച്. ആ സമയത്ത് തമ്മിൽ തമ്മില് എക്സ്ചേഞ്ച് ഓഫ് ഹാർഷ് വേർഡ്സ് ഉപയോഗിച്ചു, ഞാനും കേട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പുറത്തുനിന്നും വന്നും ഇപ്പുറത്തുനിന്നും വന്നായിരിക്കും എനിക്കറിയില്ല. ഇവിടുന്ന് അങ്ങോട്ടും ചൂട്, അങ്ങോട്ടും ചൂട്. ആ ചൂടിന്റെ മുകളിലാണ് ഞങ്ങള്, എനിക്കറിയില്ല, ഞാൻ വിചാരിച്ചുമില്ല, ഞാൻ ഉറക്കത്തിൽ എണ്ണിക്കുമ്പോഴാണ് 4:00 രാവിലെ കുറെ ആളുകൾ കയറി വന്നത്. ഈ പിള്ളേരെ പിടിച്ചു വലിച്ച് അടിച്ച് അതിനിടയ്ക്ക് ഇതിന് മുന്നേ വേറെ ആൾ എടുത്തു കഴിഞ്ഞു. അയാളാണ് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു കംപ്ലയിന്റ് ഫയൽ ചെയ്തേക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അജയ് ഘോഷ് എന്ന് പറയുന്നൊരു ആൾ കംപ്ലൈൻറ്റ്. ഇതിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ കല്ലട സുരേഷിൻ്റെ വണ്ടി തടയാൻ അല്ലെങ്കിൽ വണ്ടിയിൽ ജീവനക്കാരോട് ചോദ്യം ചെയ്യാനും ഒക്കെ നിങ്ങൾ ആരടാ ആ വിധത്തിൽ കല്ലട സുരേഷിൻ്റെ വണ്ടിക്കെതിരെ പരാതി നൽകാൻ നിങ്ങൾ ആരടാ എന്നൊക്കെ ചോദിച്ച് ആക്രോശിച്ചു എന്നാണ്
പറയുന്നത്. ഇത്തരത്തിൽ ജീവനക്കാരോട് യാത്രക്കാരോട് ജീവനക്കാർ ഇങ്ങനെ മോശമായി പെരുമാറുമ്പോൾ കുറേ ആളുകൾ മറ്റു ജീവനക്കാരും ഉണ്ടായിരുന്നില്ലേ, സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട്, അവർക്കൊക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള ഭാഷ അവർ പ്രയോഗിക്കുന്നു, അതേപോലെ തന്നെ ഈ കുട്ടികളുടെയോ സ്ത്രീകളുടെയോ ഒക്കെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഈ അർദ്ധരാത്രി അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് ആളുകളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു, ഇതൊക്കെ കാണുമ്പോൾ വല്ലാതെ നമുക്ക് തന്നെ ഒരു വല്ലാത്ത നാണക്കേട് തന്നെ തോന്നില്ലേ, ഇങ്ങനെയൊക്കെയാണോ നമ്മളോട് ഇവിടെയുള്ള ആളുകൾ പെരുമാറുന്നത്, നമ്മൾ പൈസ കൊടുത്തതാണ്, നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നുള്ള എഗ്രിമെന്റിൽ നമ്മളെ വാഹനത്തിൽ കയറ്റിയതാണ്, അവരുടെ ഉത്തരവാദിത്വമല്ലേ ഇതൊക്കെ അവർ ചെയ്യേണ്ടത്. പക്ഷേ ഇത് കേരളത്തിലെ സിറ്റുവേഷൻ അല്ലയോ, എല്ലാവരും അഗ്രസീവ് ആണ്, ഡെയിലി സ്ട്രൈക്കുകൾ അല്ലേ, ഇത് ഡെയിലി അഗ്രസീവ് അല്ലേ സിറ്റുവേഷൻ കേരളത്തിൽ, അത് തന്നെ അല്ലേ. ഞാൻ ബോംബെയിലും ട്രാവൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഡൽഹിയിലും പോകുന്നുണ്ട്, ഞാൻ ബാംഗ്ലൂരിലും പോകുന്നുണ്ട്, ഞാൻ ഹൈദരാബാദിലും പോകുന്നുണ്ട്, ചെന്നൈയിലും പോകുന്നുണ്ട് വർക്കിന്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു കാര്യം കേരളത്തില് പകുതി ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് വീട്ടിൽ വന്നാൽ എനിക്ക് ബാത്റൂമിൽ പാത്തിരുന്നാണ് ഫോൺ ചെയ്യേണ്ടത്. ഇത് പറഞ്ഞാൽ എനിക്ക് കസ്റ്റമേഴ്സോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത്രയും സ്ട്രൈക്കും ശബ്ദവും റോഡിൽ, ഇത് കേരളത്തിന് അഗ്രസീവ് നേച്ചറാണ്. ശ്രീ ജേക്കബ് ഫിലിപ്പ്, ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം താങ്കളെ വേറെ ആരെങ്കിലും വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിരുന്നോ? എന്റെ കല്ലട ട്രാവൽസിന്റെ എംപ്ലോയീസിനെ വിളിച്ചായിരുന്നു. അവർ വിളിച്ചിട്ട് പറഞ്ഞു ഈ പോസ്റ്റ് താഴെയാക്കണം, താഴെയാക്കിയില്ലെങ്കിൽ അതിന് കോൺസിക്വൻസസ് ഉണ്ടാവും, ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ അത് മാത്രമല്ല സൈബർ ക്രൈം കംപ്ലൈന്റ് ചെയ്യും. ഞാൻ പറഞ്ഞു പോയി കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ ബസ്സിലിരിക്കുക. താങ്കൾക്ക് നേരെ ഭീഷണി ഉണ്ടായി കല്ലടയിൽ നിന്ന്? അവര് ഭീഷണി പറഞ്ഞു അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കോൺസിക്വൻസസ് ഉണ്ടാവുമെന്ന്, വീഡിയോ താഴെയാക്കിയില്ലെങ്കിൽ. ഓക്കെ, റൈറ്റ്. വളരെയധികം രണ്ട് പിള്ളേരെ അവരുടെ മുകളിൽ കേസുണ്ട്, പോലീസ് സ്റ്റേഷനിൽ അവരുടെ പഴയ കേസുണ്ട്, അവരുടെ മുകളിൽ അവരെ മോഷണം ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ എളുപ്പം ഈ കേസ് ഈ വീഡിയോ താഴെയാക്കണം, അതിന്റെ വോയിസ് റെക്കോർഡിംഗ് എന്റെ കയ്യിലുണ്ട്. യെസ്, റൈറ്റ്. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ഫിലിപ്പ്. ഏതായാലും ജേക്കബ് ഫിലിപ്പാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹത്തെ അറിയിക്കുന്ന വിധത്തിൽ ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവച്ചത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഭീഷണിയുണ്ട്, കല്ലടയിൽ നിന്നുള്ളവർ തന്നെ അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് ജേക്കബ് ഫിലിപ്പ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഇത്രയ്ക്ക് നിഷ്ഠൂരമായാണ്, നികൃഷ്ടമായാണ് കല്ലടയിലെ ജീവനക്കാരും മാനേജ്മെൻറ്റും യാത്രക്കാരോട് പെരുമാറുന്നത് എന്നുകൂടി അറിയുക. ശ്രീകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ശ്രീകാര്യത്ത് നിന്നുമാണ് ശ്രീകുമാർ വിളിക്കുന്നത്. പറഞ്ഞോളൂ ശ്രീകുമാർ. ആ നമസ്കാരം, ഞാൻ ശ്രീകാര്യത്ത് നിന്നാണ്, ശ്രീകുമാർ എന്ന ആളാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഈ കല്ലടയിൽ ഞാൻ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ തമ്പാനൂർ ബസ് സ്റ്റോപ്പിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കുറെ മറ്റേ കെട്ടിലോടത്ത് യൂണിയൻ ആളുകൾ വന്ന് നമ്മളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഈ കല്ലടയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഒരു സീറ്റ് തരും. സീറ്റ് തന്നിട്ട് നമ്മൾ അവിടുന്ന് വണ്ടിയിൽ കയറി യാത്ര ചെയ്ത് കുറെ സ്ഥലം ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ പിടിച്ച് വഴിയിലാക്കുകയും ആ സീറ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തല്ലേ കയറിയത്, റിക്വസ്റ്റ് ചെയ്തെങ്കിൽ സീറ്റില്ല തറയിരുന്നോളൂ. അത് ചെയ്യുന്നത് അവിടുത്തെ കുറെ ഈ തമ്പാനൂർ മറ്റു ഭാഗങ്ങളിലെ കുറെ ക്രിമിനൽസ് അവിടെ കുറെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ട്രാൻസ്പോർട്ട് വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെ ഇവർ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകും. അതിന് പുറമേ കുറെ രാഷ്ട്രീയ സ്വാധീനവും വളരെയധികം നന്ദി ശ്രീ നീലകണ്ഠൻ കൂടി ചേരുന്നു. ശ്രീ നീലകണ്ഠൻ, ഇതാണ് നമ്മൾ ഇപ്പോൾ തമ്പാനൂരിലാണെങ്കിലും മറ്റൊരു സ്ഥലത്താണെങ്കിലും ബസ് കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നു പോലും വിളിക്കാറുണ്ട്, ഇതേപോലെ ബാംഗ്ലൂരിലേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞ് എന്ന് ഇങ്ങനെ ക്യാൻവാസ് ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ KSRTCയിലെ ജീവനക്കാരോ മറ്റുള്ളവരോ അത് മൗനം പാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ഇത്തരം ക്രിമിനലുകളായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ബസ് ഉടമകളാണെങ്കിലും ബസ് ജീവനക്കാരാണെങ്കിലും ദീർഘദൂര സ്വകാര്യ ബസ്സിൻ്റെ ജീവനക്കാരാണെങ്കിലും അവരുടെ ഗുണ്ടകളാണെങ്കിലും ഒക്കെ തഴച്ചു വളരുന്നത് നമ്മുടെ ഈ വകുപ്പിൻ്റെയോ സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ ഒക്കെ മൗനാനുവാദത്തോടുകൂടി അല്ലേ? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടാണ്. ശ്രീ ദാസൻ ചേരുന്നു, ദാസൻ കേൾക്കാമോ? പറഞ്ഞോളൂ. ഇതിപ്പോ നമ്മളിപ്പോ ഇന്ന് രാവിലെ മുതൽ എല്ലാ ചാനലും ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ഇന്ന് രാത്രി കൊണ്ട് തന്നെ സോൾവ് ആവും. കാരണം ഇവരൊക്കെ വലിയ ആൾക്കാരാണ്. ഇന്ന് വൈകിട്ടൊക്കെ തന്നെ സാറന്മാരെ പോയി കാണുന്ന രീതി കാണും, ഇതൊക്കെ തീരും. ഇത് ഇവരും നല്ല ഇങ്ങനെ കുറെ ആൾക്കാർ, ഒരു കോളേജിന്റെ ആളുകളല്ലേ കൃഷ്ണകുമാർ, ഇതുപോലെ കുറെ പണക്കാർ ഇങ്ങനെ എല്ലാവരും ബെല്ല് വിളിച്ചു പോകും. ഇവർ പിന്നീട് രാഷ്ട്രീയക്കാരാണ്, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒന്നും കണക്കില്ലാതെ. അപ്പോ ആവശ്യത്തിന് പണമുണ്ട്, ഇഷ്ടംപോലെ എടുത്തു. ഇന്ന് വൈകിട്ടേക്ക് ആൾക്കാർ നേരിടുന്ന അവർ എത്തും. ശ്രീ സാബു കൂടി ചേരുന്നു, ബാംഗ്ലൂരിൽ നിന്നുമാണ്.
കല്ലടയുടെ എംപ്ലോയി ആണ് വിളിക്കുന്നത്. സാബു, സാബു കേൾക്കാമോ? സാബു സാറേ, ഞങ്ങളുടെ ഭാഗങ്ങള് നിങ്ങൾ വിചാരിക്കാം. പറഞ്ഞത് ഞങ്ങളെ അക്രമം ഞങ്ങൾ എന്താ ചെയ്യണ്ടോ? ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അക്രമം ഇവര് ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുമ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടോ? സാബു ഈ ബസ്സിൽ സർവീസ് ചെയ്യുന്ന ഒരു ജീവനക്കാരനാണ്. അതെ, സാബുവിനെതിരെ എന്തിനും നമുക്കും കുടുംബവും പിള്ളേരും കൂട്ടം ഞങ്ങള് ഗുണ്ടായസം കളിക്കാൻ വരുന്ന ആൾക്കാരുടെ ഞങ്ങൾ ഇതുകൊണ്ട് കഞ്ഞി കുടിക്കും. ഞങ്ങളുടെ അന്നമാണ് ഇത്. സാബുവിന്റെ വികാരം മനസ്സിലാക്കുന്നു. സാബുവിനെതിരെ ഇതേപോലെ ഇതിനു മുൻപോ അല്ലെങ്കിൽ ഇതിനു ശേഷമോ എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ പിള്ളേരെ എന്ന് വണ്ടി കഴിഞ്ഞ ഇങ്ങനെ പ്രശ്നങ്ങളെ ഞങ്ങളെ തന്തയ്ക്കും തള്ളക്കും വിളിച്ചിറങ്ങി പോകുന്നവരുണ്ട്. ബ്ലാങ്കറ്റിന്റെ അകത്ത് തൂറി വെച്ചിട്ട് പോകുന്നവരുണ്ട്. ഈ പുതയ്ക്കാൻ കൊടുത്ത പുതപ്പെന്ന് പറഞ്ഞാൽ അതിനകത്ത് തൂറി വെച്ചിട്ട് പോകുന്നുണ്ട്, മുള്ളി വെച്ചിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടിക്കകത്ത് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ്. ഞങ്ങള് അരി മേടിക്കാൻ വേണ്ടി ഞങ്ങളെ അന്നമാണിത്. ഇപ്പൊ സാബുവിന്റെ ശരിയാണ്, സാബു ജോലി ചെയ്യുന്നു, കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്യുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ സാബു ഈ കണ്ടതുപോലെ ആ കുട്ടികളെ മർദ്ദിച്ചതുപോലെയുള്ള നിങ്ങളുടെ സഹപ്രവർത്തകർ, ഇപ്പൊ സാബു അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, മറ്റ് സഹപ്രവർത്തകരുണ്ടാവില്ല. അപ്പോൾ മൊത്തം ഇപ്പോൾ സാബുവിനാണെങ്കിലും സാബുവിന്റെ സ്ഥാപനത്തിനാണെങ്കിലും അതൊരു പേര് ദോഷം ഉണ്ടാക്കുന്നില്ലേ? അത് ഇവര് കേറുന്ന പാസ്റ്റർ വിചാരിക്കണല്ലോ. നമ്മളും മനുഷ്യന്മാരല്ലേ, എല്ലാരും മനുഷ്യന്മാരല്ലേ. അവരുടെ ഭാഗത്ത് ആദ്യം ഞങ്ങൾക്ക് അടിയുണ്ടായത്, ഞങ്ങളുടെ ക്ലീനറിനെ തന്നെ ആദ്യം അടിച്ചെന്നാ പറഞ്ഞു. ഇനിയിപ്പോൾ ഈ വിദ്യാർത്ഥികൾ, ഇപ്പോൾ 22 വയസ്സുള്ള വിദ്യാർത്ഥികളാണ്, അവർ മോശമായി പെരുമാറിയെന്നിരിക്കുക, സ്വാഭാവികമായും നമ്മൾ വാഹനം തടഞ്ഞു നിർത്തി അവരെ കയ്യേറ്റം ചെയ്യുകയാണോ ചെയ്യേണ്ടത്? അതിനൊക്കെ മറ്റ് പരിഹാര രീതിയില്ലേ? മരട് പോലീസ് സ്റ്റേഷനടുത്താണ്, ഹരിപ്പാട് പോലീസ് സ്റ്റേഷനുണ്ട്, വാഹനം അവിടെ കയറ്റാലോ, അവരെ അവിടെ ഇറക്കി വിടാം. കാരണം ആ വാഹനത്തിലുള്ള മറ്റ് യാത്രക്കാർ, കുട്ടികൾ, സ്ത്രീകൾ, അവരെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ സാബു? ദിവസേന ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 100 ആൾക്കാർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന വണ്ടികളാണിത്. 50 ഡെയിലി അങ്ങോട്ടും 50 ഇങ്ങോട്ടും ഞങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. എല്ലാവരുടെയും ചോദിച്ചു നോക്കും, എത്ര ഇവരാദ്യമായിട്ട് കേറിട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, അവർക്ക് പ്രശ്നമുണ്ടാക്കിയാൽ മറിച്ച് ഈ പുറത്തുനിന്ന് ആളുകളെ കൂട്ടി കൈകാര്യം ചെയ്യലാണോ ഒരു പരിഹാരം? ഇല്ല, പുറത്ത് ഞങ്ങൾ ആളെ വിളിച്ചിട്ടില്ല. അതവിടെ കൂടിയ ആൾക്കാരാണ്, വണ്ടിക്കകത്തുള്ള ആൾക്കാർ അവർ തന്നെയാണ്. അവരോട് ചോദിച്ചാൽ അറിയാം. നിങ്ങളെ കൂടെയുള്ള നിങ്ങളുടെ ജീവനക്കാർ? ഞങ്ങളുടെ ജീവനക്കാരല്ലത്. റൈറ്റ്, ഏതായാലും സാബു വളരെയധികം നന്ദി കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ശ്രീ അംബികേഷ് കൂടി ചേരുന്നു. അംബികേഷ് കേൾക്കാമോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സാർ, ഞാൻ എന്റെ മകൾ ചെന്നൈയില് തിരുവാൺമയൂർ കലാക്ഷേത്രത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. റൈറ്റ്. അപ്പം ആ വഴിക്ക് പോണ്ടിച്ചേരി വഴിക്ക് പോകുന്ന കലടയിൽ വളരെ ആദേശമായിട്ട് ഒരു പ്രാവശ്യം ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്തു. അപ്പൊ ഞാനന്ന്, ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, കേൾക്കാം. സാർ, ഞാൻ അന്നൊരു ചെറിയ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഞാൻ വൈഫാണ് പോയത്, മോളും വൈഫാണ് പോയത്. ഇവിടുന്ന് തിരുവാൺമയൂർക്ക് ടിക്കറ്റ് എടുത്തു. ഇവരിവിടുന്ന് വൈകുന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഈ വണ്ടിയിൽ ഇപ്പോ പാലക്കാട് നിന്നിട്ടാണ് വണ്ടി കയറാൻ പറ്റുള്ളൂ, സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, ഞങ്ങളുടെ 1800 എങ്ങനെയായിരുന്നു ചാർജ് അവർ മേടിച്ചെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവിടുന്ന് ഈ വണ്ടി ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കയറ്, പാലക്കാട് ചെന്നിട്ട് വണ്ടി മാറ്റുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, അവിടെ വിളിച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങൾ ആ അതിന്റെ ഡിസ്കൗണ്ട് കൊടുക്കണ്ടേ, സ്ലീപ്പർ ടിക്കറ്റ് അല്ലേ, നിങ്ങൾ ഇതിപ്പോ സെമി സ്ലീപ്പറാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവര് ഒരു കാരണവശാലും അവർ പറയുന്നു പൈസ തരാ എന്ന് പറഞ്ഞിട്ട് പാലക്കാട് കൊണ്ട് എന്റെ മകള്, രണ്ടുപേരും മാത്രം, രണ്ട് സ്ത്രീകളാണ് നിങ്ങൾ സാർ, അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവര് ഉടനെ ഒരു വണ്ടി വേറെ കൊണ്ടു വന്നു. ഈ വണ്ടിക്കകത്ത് ചോദിച്ചപ്പോ അതിനകത്ത് ഡ്രൈവർ, അയാള് തമിഴ്നാട്, അയാൾ പറഞ്ഞു ഈ വണ്ടി തിരുവാൺമയിൽ കൂടിയല്ല പോകുന്നത്, നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്നത് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത്, ഈ തിരുവാൺമൂർക്ക് ടിക്കറ്റ് എടുത്ത്, വൈറ്റിലാണ് എന്റെ വീട് മരടിലാണ്, ഈ പോലീസ് സ്റ്റേഷൻ തൊട്ട് ചേർന്ന് എന്റെ വീടും. എന്നിട്ട് ഇവിടുന്ന് പാലക്കാട് ചെന്നപ്പോ അവിടുന്ന് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടി. ഈ വണ്ടി അവസാനം നേരം വിളിച്ചപ്പോ എന്റെ വൈഫ് പറയുകയാണ്, ഈ വണ്ടി വേറെ ഏതോ വഴിക്കാ പോകുന്നത്, ഇവര് പറയുന്നത് തിരുവാൺമേർ വഴിക്കല്ല പോകുന്നത്, ഞങ്ങൾക്ക് നിങ്ങൾ ചെന്നൈ കൊണ്ട് വിടാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവരാദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്, സാധാരണ ഞാനാണ് പോകുന്നത് ഇവരുടെ കൂടെ കൂടുതൽ സമയവും. എന്നിട്ട് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഈ മരട് പോലീസ് സ്റ്റേഷൻ വിളിച്ചു, ഞാൻ അവരോട് പറഞ്ഞു സാർ ഇങ്ങനെ എന്റെ വൈഫും എന്റെ മോളും ഇങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് വഴിയൊന്നും പരിചയമൊന്നുമില്ല, നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഒന്ന് വിളിച്ച് പറയാൻ മതിയോ പോലീസ് സ്റ്റേഷനിൽ? ഇവര് പറഞ്ഞു നിങ്ങൾ നമ്പറൊക്കെ തരൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് വാങ്ങി വെച്ചിട്ട് ഇവരൊരു 10 തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, വണ്ടി സ്റ്റേറ്റ് വിട്ട് പോയിട്ടുണ്ടാവും, നിങ്ങൾ 1-to-1 കണക്ട് ചെയ്ത് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇവർക്കൊക്കെ എന്താ സാർ അറിയാവുന്നത്, ഉടനെ തന്നെ 1-to-1 ഞാൻ വിളിച്ചു കൊടുത്തു, നമ്പർ കൊടുത്തു അവർക്ക്. 1-to-1 വിളിച്ചിട്ട് 1-to-1 കിട്ടുക, അതല്ല സാർ ഇപ്പൊ നമുക്ക് ഒരു പരിധി വരെ നമുക്കറിയാമല്ലോ ഇതൊന്നും കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ. അവസാനം അവിടുന്ന് രാവിലെ ഈ വൈഫ് ബസ്സുകാരൻ ചൂടാവുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക എന്റെ ഫോണിൽ. സാർ ചിന്തി, എന്റെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കണം.
ഇതാണ് ഇതാണ് ഇത്തരത്തിലുള്ള ബസ്സുകാരുടെ അവസ്ഥ, പെരുമാറ്റം എന്ന് പറയുന്നത്. അംബീഷ് വളരെയധികം നന്ദി. പ്രദീപ് ചേരുന്നു. പ്രദീപ് പറഞ്ഞോളൂ അഭിപ്രായം. പറഞ്ഞോളൂ, കേൾക്കാം പ്രദീപ്. പറഞ്ഞോളൂ. ആദ്യം അതിനകത്ത് നടന്നത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പിന്നെ മിക്കവാറും എനിക്ക് തോന്നുന്നത് സാർ, പൊതുവെ ഞാൻ ഈ ഇതിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളതാണ്, കല്ലടയിലും എസ്ആർഎമ്മിലെല്ലാം. പൊതുവെ ഒരാളും അവരുടെ ബിസിനസ്സിനെ ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ ഈ പുതിയതായി കയറുന്ന കുറച്ച് യൂത്ത് പിള്ളേരുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ, അത് തൊട്ടടുത്തിരിക്കുന്നത് ഫാമിലിയാണെന്നുള്ളൊരു കൺസിഡറേഷൻ പോലും അവരെ കാണിക്കാതെ അതിനകത്ത് ബഹളമുണ്ടാക്കുകയും പ്രൊനോ മൂവി വാച്ച് ചെയ്യുകയും ഇത്തരം പല കാര്യങ്ങൾ. കാരണം ഇതിപ്പോ പരസ്പരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ല, ഒരു ബഹുമാനം അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രദീപ്, ഇനിയിപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പറഞ്ഞെന്ന് വെച്ച് അത് ഈ വിധത്തിലാണോ കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, അത് തെറ്റാണ്. അങ്ങനെ ഇപ്പോ യാത്രക്കാരനോട് ചെയ്തതും തെറ്റ്, തിരിച്ചങ്ങോട്ട് ചെയ്തതും തെറ്റ്. പക്ഷെ പുറത്ത് വെച്ച് വേറെ എന്തോ സംഭവം ഇതിനിടയ്ക്ക് നടന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. വളരെയധികം നന്ദി. ശ്രീ അൻഷാദ് കൂടി ചേരുന്നു. അൻഷാദ് പറയൂ അഭിപ്രായം. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ അൻഷാദ്. സാറേ, ഇങ്ങനെ ഒരു സംഭവം വീഡിയോ എടുത്തു നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറം ലോകം അറിയണം. ഇപ്പൊ അദ്ദേഹത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞു, അത് തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കുന്നു. കാരണം ഇത് നമ്മളൊരു മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം, രാത്രികാലങ്ങളിൽ പല സംഭവങ്ങളും നമ്മൾ നോക്കാറ് പോവാറുണ്ട്. പക്ഷേ നമ്മളീ മൊബൈൽ ഉള്ളപ്പോൾ പല മേഖലയിൽ സഞ്ചരിക്കുന്നവർ ആ വീഡിയോ വെക്കാറുണ്ട്, അത് പൊതു ലോകത്ത് അറിയിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷം. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ ഷെറിൻ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്നും. ഷെറിൻ പറഞ്ഞു, ഇതാണ് വീഡിയോ എടുത്ത് അത് പുറം ലോകത്തെ അറിയിച്ച ആളെ തന്നെ ഭീഷണിപ്പെടുത്തു എന്ന് അദ്ദേഹം തന്നെ നമ്മളോട് പറയുകയാണ്. എങ്ങനെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്? ഷെറിന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? സാർ, എനിക്ക് ആദ്യം വീഡിയോ എടുത്ത ആളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ആ, ഞാൻ ആ വീഡിയോ എടുത്ത ആളെ ആദ്യം അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മൊബൈല്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിലൂടെയൊക്കെ പ്രചരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻ്റലിജൻ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കേസ്, ഇങ്ങനെയുള്ള ബസ്സുകളെല്ലാം പെർമിറ്റുകൾ കട്ട് ചെയ്ത് കളയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ദൂര സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് നമ്മുടെ കേരള സർക്കാരിന്റെ KSRTC ബസ്സുകൾ കൂടുതൽ ഇറക്കേണ്ടതാണ്. വളരെയധികം നന്ദി. ശ്രീ നവാസ് കൂടി ചേരുന്നു. കോഴിക്കോട് നിന്നുമാണ് നവാസ് വിളിക്കുന്നത്. ശ്രീ നവാസ്, ഈ റൂട്ടുകളിലൊക്കെ പോകുന്ന KSRTC ബസ്സുകൾ ഉണ്ടെങ്കിൽ ആ KSRTC ബസ്സുകളെ ചെന്ന് ഇടിക്കുക, എന്നിട്ട് ആ KSRTC ബസ്സുകൾ സൈഡാക്കുകയും കിടക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക, ഇത് ഈ ബസ്സുകൾ ചെയ്യാറുള്ളതാണ്. ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ ചെയ്യാറുള്ളതാണ്. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന്, കള്ളനോട്ട്, മറ്റ് സാധനങ്ങൾ ഇത്തരത്തിലുള്ള ബസ്സുകളിൽ കടത്തുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഇത്തരത്തിലുള്ള ബസ്സുകൾക്ക് വേണ്ടത്ര പരിശോധനയില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ഇതെല്ലാം ഈ ബസ്സുകൾ ചെയ്യുന്നു. അതിന് പുറമെയാണ് യാത്രക്കാരുടെ മേലുള്ള ഈ കുതിരകയറ്റം. എന്താണ് നവാസിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, സാധാരണ തന്നെ ഈ ബസ്സിൽ സാധാരണ ഒരു ജോലിക്ക് തന്നെ വെക്കുന്നത് ക്രിമിനൽസ് ആയിട്ടുള്ള, ഗുണ്ടകളായിട്ടുള്ള ആളുകൾ, സാധാരണ ആളുകൾ നേരിടാൻ വേണ്ടി. ഇപ്പം കോഴിക്കോട് എറണാകുളം റൂട്ടിൽ തന്നെ പല അനുഭവങ്ങളും ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യാനും അങ്ങനെ പല ക്രിമിനൽസ് ആയിട്ടുള്ള, അതേപോലെ കഞ്ചാവും മദ്യവും കഴിച്ചുകൊണ്ടാണ് ഇവര് ഈ ജീവനക്കാർ ബസ്സിൽ കയറുന്നത്. റൈറ്റ്, വളരെയധികം നന്ദി നവാസ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ക്രിമിനൽ സർവീസ് നടത്തുന്ന ബസ്സുകളെയും അതിലെ ജീവനക്കാരെയും നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം അത് സർക്കാരിന് തന്നെയാണ്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകേണ്ടത്, സുരക്ഷ നൽകേണ്ടതും എല്ലാം തന്നെ സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി മാത്രമേ ഈ ക്രിമിനലുകളുടെ ഗുണ്ടായിസം ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. പൊതുവേദിയിൽ വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി.